ബ്രിട്ടീഷുകാരെ തുരത്താൻ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തതും ലോകമെങ്ങും ഏറ്റെടുക്കുകയും ചെയ്ത സമരമാർഗമാണ് നിരാഹാര സത്യാഗ്രഹം. ആഹാരം ഉപേക്ഷിച്ച് ദിവസങ്ങളോളം സമരം ചെയ്ത് ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന ഗാന്ധി മാർഗം വർഷങ്ങൾക്കിപ്പുറം ഗാന്ധിജിയുടെ ഇന്ത്യയിൽ ക്രിമിനൽ കുറ്റമാവുകയാണ്. ലോകസഭയും രാജ്യസഭയും അംഗീകരിക്കുകയും രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്ത ഭാരതീയ ന്യായ സംഹിത 2 വകുപ്പ് 226 പ്രകാരം നിരാഹാര സമരം ഇനി മുതൽ ക്രിമിനൽ കുറ്റമാണ്. ആത്മഹത്യാ ശ്രമത്തിനുള്ള കുറ്റം പോലെ മരണം വരെ നിരാഹാര സമരം നടത്തുന്നവർക്കെതിരെ കേസെടുക്കാനാകുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഏതെങ്കിലും പൊതുപ്രവർത്തകനെ തന്റെ ഔദ്യോഗിക കടമ നിർവഹിക്കുന്നതിനെ നിർബന്ധിക്കുന്നതിനായോ നിയന്ത്രിക്കുന്നതിനായോ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് ക്രിമിനൽ കുറ്റമാകും. ഈ കുറ്റത്തിന് സാമൂഹ്യ സേവനത്തോടൊപ്പം 1 വർഷം വരെയുള്ള ജയിൽ ശിക്ഷ ലഭിച്ചേക്കാം. പ്രതിഷേധ സമയത്ത് സ്വയം തീ കൊളുത്തലും നിരാഹാര സമരവുമെല്ലാം ഇതിൽ ഉൾപ്പെടും. ബ്രിട്ടീഷുകാരുടെ കരിനിയമങ്ങൾ ഇല്ലാതാക്കാനും എല്ലാവിധ ജനങ്ങൾക്കും നീതി ലഭിക്കാനുമാണ് ഗാന്ധിജി നിരാഹാര സമരവുമായി എത്തുന്നത്. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും വിട്ടുപോകാൻ പ്രേരിപ്പിച്ചത് ഗാന്ധിജിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത ഈ സമരായുധങ്ങളാണ്. 10 ആണ്ടുകളോളം ഗാന്ധിജി തന്റെ അഹിംസാ സമരത്തിൽ ഉറച്ചു നിൽക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. ഗാന്ധിജിയുടെ അഹിംസാ സമരം പിന്നീട് ലോകമെങ്ങും അംഗീകരിക്കുകയും അവിടങ്ങളിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു. ഇതാദ്യമായല്ല നിരാഹാര സമരം നടത്തുന്നവരുടെ പേരിൽ ക്രിമിനൽ കുറ്റമെത്തുന്നത്. നേരത്തെ നിരാഹാര സമരത്തിനെതിരെ ആത്മഹത്യാ ശ്രമത്തിന് സമാനമായ IPC വകുപ്പ് 309 പ്രകാരം കേസെടുത്തിരുന്നു. എന്നാൽ ഇത്തരത്തിൽ കേസെടുക്കാനാകില്ലെന്ന് 1992 രാമമൂർത്തി കേസിൽ തമിഴ്നാട് ഹൈക്കോടതി ഉത്തരവിട്ടു. പലതവണ IPC 309 വകുപ്പ് റദ്ദാക്കണമെന്ന നിർദ്ദേശം ഉയർന്നിട്ടുണ്ട്. സുപ്രീംകോടതിയും നിയമത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്തു. ലോ കമ്മീഷന്റെ 42 റിപ്പോർട്ടിലും 210 റിപ്പോർട്ടിലും ജനവിരുദ്ധമായ ഈ വകുപ്പ് ഇല്ലാതാക്കണമെന്ന ശുപാർശയുണ്ടായി. 1978 മൊറാർജി ദേശായി സർക്കാർ ഇതിനായി ബില്ല് കൊണ്ടുവന്നെങ്കിലും ലോകസഭ പാസാക്കുന്നതിന് മുൻപ് സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തായി. ആത്മഹത്യാ ശ്രമം കുറ്റകരമാക്കുന്ന നിയമം പിൻവലിക്കണമെന്ന് പിന്നീടും ആവശ്യമുയർന്നു. 1994 സുപ്രീംകോടതി തന്നെ IPC വകുപ്പ് 309 നിയമപരമായി നിലനിൽക്കില്ലെന്ന് പറഞ്ഞെങ്കിലും 1996 വകുപ്പിന്റെ ഭരണഘടനാ സാധുത ശരിവെച്ചു. 2011 അരുണ രാമചന്ദ്ര ഷാൻബാഗ് കേസിൽ സുപ്രീംകോടതി തന്നെ ആത്മഹത്യാ ശ്രമം കുറ്റകരമാക്കിയത് ഒഴിവാക്കണമെന്ന് പാർലമെന്റിനോട് ശുപാർശ ചെയ്തു. ആത്മഹത്യാ ശ്രമം കുറ്റകരമാക്കുന്ന നിയമം റദ്ദാക്കാൻ സുപ്രീംകോടതി തന്നെ നേരത്തെ പലതവണ നിർദ്ദേശിച്ചിട്ടും ഭാരതീയ ന്യായ സംഹിതയിൽ അത് കുറ്റകരമാകുന്നത് സംശയാസ്പദമാണ്. പ്രത്യേകിച്ചും പൊതുപ്രവർത്തകനെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള ആത്മഹത്യാ ശ്രമം എന്ന് എടുത്തു പറഞ്ഞതോടെ രാജ്യത്ത് നടക്കുന്ന പല സമരമാർഗങ്ങളും ഈ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുമെന്ന ആശങ്കയുണ്ട്. ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള സമരം സമരക്കാരുടെ ജീവന് ഭീഷണിയാകുമെന്ന കാരണത്താൽ ഇനി മുതൽ ക്രിമിനൽ കേസെടുക്കാം. നേരത്തെ കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയ കർഷക സമരം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങൾക്ക് കൂച്ചുവിലങ്ങിടുന്നതാകും പുതിയ നിയമപരിഷ്കരണം. അഹിംസാ സമരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഇത്തരമൊരു വകുപ്പ് ഉൾപ്പെടുത്തിയതെന്ന് മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ അഡ്വക്കേറ്റ് ടി ആസഫ് അലിയെ പോലെയുള്ളവർ പറയുമ്പോൾ അത് ഗൗരവത്തിലെടുക്കേണ്ടതാണ്. അഹിംസാ മാർഗത്തിലൂന്നിയുള്ള ഏതൊരു സമരമാർഗത്തെയും പ്രോത്സാഹിപ്പിക്കേണ്ട ജനാധിപത്യ രാജ്യത്താണ് ജനങ്ങളെ അടിച്ചമർത്തുന്ന നിയമപരിഷ്കരണം വരുന്നതെന്നതും ലജ്ജാകരമാണ്.